ഇനി നമുക്ക് പഴുത്ത പഴം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് റോബസ്റ്റ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്കോ അതല്ലെങ്കിൽ ഒരു ടീസ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴം വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ കട്ടകളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത പഴമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. മധുരം നമ്മുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ബാറ്റർ ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അധികം ലൂസാവരുത്, എന്നാൽ അധികം തിക്കാവരുത്. നമുക്ക് ജസ്റ്റ് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ബാറ്ററിൽ നിന്ന് ഒരേ കയ്യിൽ ഈ രീതിയിൽ കോരി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യേണ്ട സമയത്ത് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് വീണ്ടും വേറെ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.